നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ചികിത്സാ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സന്ദീപ് സ്കൂൾ അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു നൽകി. ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം സൈബർ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ഗ്രൂപ്പുകളിൽ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി ജി സന്ദീപിന്റെ മൊബൈൽ ഫോൺ ഇന്ന് രാവിലെ ഫോറൻസിക് സയന്റിഫിക് ലാബിലേക്ക് അയക്കും. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് നടപടി. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെയും തെളിവെടുപ്പ് തുടർന്നു. സന്ദീപിന്റെ ബന്ധുക്കളെയും പരിസരവാസികളുടെയും മൊഴികളാണ് രേഖപ്പെടുത്തിയത്. മദ്യലഹരിയിൽ വാഹനം ഓടിച്ചതിന് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നേരത്തെ സന്ദീപിനെതിരെ കേസുള്ളതായും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധനയ്ക്ക് സന്ദീപ് കത്രിക കൈവശപ്പെടുത്തി ഡോക്ടർ വന്ദനയെ കുത്തി കൊല്ലുകയും പോലീസുകാരെ ഉൾപ്പെടെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് കേസ്. 10 പുലർച്ചെ 4:30 സംഭവം. കേസിൽ റിമാൻഡിലായ സന്ദീപിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് അപേക്ഷ നൽകും. DYSP MM ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണം വേഗത്തിലാക്കാനാണ് തീരുമാനമെന്ന് കൊല്ലം റൂറൽ SP ML സുനിൽ പറഞ്ഞു. അതേസമയം ഡോക്ടർ വന്ദനദാസ് കൊലക്കേസ് പ്രതി സന്ദീപ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാനസിക പ്രശ്നങ്ങളോ മറ്റ് അസുഖങ്ങളോ പ്രകടിപ്പിക്കുന്നില്ല എന്ന് ജയിൽ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ജയിലിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മാതാവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നതായി ഇയാൾ ജയിൽ അധികൃതരോട് പറഞ്ഞു. ശനിയാഴ്ച പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ജയിലിലെത്തി ഇയാളെ പരിശോധിച്ചു. നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നാട്ടുകാരുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതായെന്ന് ഇയാൾ ജയിൽ അധികൃതരോട് പറഞ്ഞു. ആശുപത്രിയിൽ പരിശോധനയ്ക്കിടെ ചിലരുടെ സംസാരം പ്രകോപനപരമുണ്ടാക്കി. അവിടെയുള്ളവർ ആക്രമിക്കുമെന്ന സംശയത്തിലാണ് കത്രിക എടുത്തത്. പുരുഷ ഡോക്ടറെ ഉപദ്രവിക്കാനാണ് ലക്ഷ്യമിട്ടത്. ഡോക്ടർ മന്ദനദാസിനെ ലക്ഷ്യം വച്ചില്ല എന്നാണ് ഇയാളുടെ ഏറ്റുപറച്ചിൽ. ആശുപത്രിയിൽ പോകാനായി ആദ്യം പോലീസിനെ വിളിച്ച സന്ദീപ് ഉദ്യോഗസ്ഥർ എത്തുന്നതിനിടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു കുറ്റിക്കാട്ടിൽ ഒളിച്ചു. നാട്ടുകാർ മൊബൈൽ പിന്തുടരുന്ന സംശയത്തെ തുടർന്നായിരുന്നു ഇത്. താൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് തോറ്റതെന്നാണ് സന്ദീപ് ജയിൽ അധികൃതരോട് പറഞ്ഞത്. ഇയാൾ സാധാരണ നിലയിലായതോടെയാണ് ജയിൽ സൂപ്രണ്ട് സത്യരാജിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. കാൽക്കുഴിയിലെ പരിക്കിന് ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. ജയിൽ ഡോക്ടർ ദിവസവും പരിശോധന നടത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സന്ദീപിന്റെ മൊബൈലിലെ ആ ദൃശ്യങ്ങൾ അതുതന്നെയാണ് പോലീസ് ആദ്യം മുതൽ അന്വേഷിക്കുന്നത്. എന്തിനാണ് മുൻ പരിചയമില്ലാത്ത വന്ദനയുടെ ദൃശ്യങ്ങൾ എന്തിനാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചത്, കൈമാറിയത്? ഈ ഒരു ചോദ്യം തന്നെയാണ് പോലീസിനെ തുടക്കം മുതൽ കുഴയ്ക്കുന്നത്. അതിൽ ഒരു ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട്. ആ ദുരൂഹത കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല അമ്മയാണ് എല്ലാ ചെയ്തികൾക്കും കൂട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കൾ ഇയാളെ സഹായിക്കാനായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾക്കും ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സന്ദീപിൻ്റെ പല സുഹൃത്തുക്കളും അകത്താകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.